തടസ്സമില്ലാതെ 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുക എന്നത് ഉപഭോക്താവിന്റെ അവകാശമാണെന്ന തരത്തിൽ ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിലാകും പുതിയ വ്യവസ്ഥകൾ. കേന്ദ്ര ഊർജ മന്ത്രാലയം അന്തിമ രൂപം നൽകിയ പുതിയ താരിഫ് നയത്തിലാണ് ഇത് സംബന്ധിച്ച വൈദ്യുതി വിതരണ കമ്പനികൾക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വങ്ങളും അക്കമിട്ട് നിരത്തിയിട്ടുള്ളതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ നോക്കിയാൽ ഒന്ന് മഴ പെയ്താൽ പോകുന്ന വൈദ്യുതിയും സ്വിച്ചിട്ടാൽ മാത്രം ലൈറ്റ് കത്തുന്ന ഒരു വൈദ്യുത മന്ത്രിയും പോലെയാണ്. കാരണം കേരളത്തിലെ വൈദ്യുതിയും വൈദ്യുതി ബില്ലുമെല്ലാം താളം തെറ്റിയ നിലയിൽ തന്നെയാണ്. ഇതിനോടകം തന്നെ കേരളത്തിൽ അടച്ചിട്ട വീടുകളിലെ പോലും വൈദ്യുതി ബില്ലുകൾ കുത്തനെ ഉയർന്നതിനാൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും ആക്ഷേപവും ഒക്കെയാണ് KCB ഉയർന്നു വന്നത്. മൂന്നാർ പെട്ടിമുടി ദുരന്തത്തിൽ വൈദ്യുതി മന്ത്രിയുടെ സ്വന്തം ജില്ലയായിട്ട് പോലും അവിടെ ദുരന്ത സമയത്ത് ഒരു ദിവസത്തോളം വൈദ്യുതി ഇല്ലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു വൈദ്യുതി സംവിധാനം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പുതിയ താരിഫ് നയം ഊർജ മന്ത്രാലയം ക്യാബിനറ്റിന്റെ അംഗീകാരത്തിനായി അയച്ചിരിക്കുകയാണ്. മുൻകൂട്ടി അറിയിക്കാതെ വൈദ്യുതി തടസ്സപ്പെടുകയോ മുൻകൂട്ടി അറിയിച്ച നിശ്ചിത സമയപരിധി കഴിഞ്ഞും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാതിരിക്കുകയോ ചെയ്താൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരം ലഭിക്കും. നഷ്ടപരിഹാര തുക ഉപഭോക്താവിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയാവും ചെയ്യുക. അടുത്ത തവണ വൈദ്യുതി ബില്ല് അടയ്ക്കുമ്പോൾ ആ തുക കുറച്ച് ബാക്കി പണം അടച്ചാൽ മതിയാകും. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ഉൽപാദനം ആവശ്യത്തിൽ അധികമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് ഉന്നത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് പറയുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്കടക്കം 24 മണിക്കൂറും മുടങ്ങാതെ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാനുള്ള ചട്ടങ്ങൾ രൂപവൽക്കരിക്കാൻ പറ്റിയ സമയമാണ് ഇത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും പുതിയ വ്യവസ്ഥകൾ ബാധകമായിരിക്കും. രാജ്യത്തെ വൈദ്യുതി വിതരണ രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കാരമാകും ഇതെന്നും ഊർജ മന്ത്രാലയ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. പുതിയ താരിഫ് നയവും ഇലക്ട്രിസിറ്റി ആക്ടും യാഥാർത്ഥ്യമാകുന്നതോടെ വൈദ്യുതി വിതരണം മത്സരാധിഷ്ഠിതമാകുമെന്നും ഉപഭോക്താക്കൾക്കും വിതരണക്കാർക്കുമെല്ലാം ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ലോഡ് ഷെഡിങ്ങിന് പിഴ ചുമത്താനുള്ള വ്യവസ്ഥകൾ അടക്കമുള്ളവ ഉൾപ്പെട്ട പുതിയ താരിഫ് നയം ഉടൻ നടപ്പിലാക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കോവിഡ് പശ്ചാത്തലത്തിലുള്ള പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിക്കവെയാണ് ധനമന്ത്രി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.